ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഓഗസ്റ്റ് 10 കത്തോലിക്ക തിരുസഭ എന്ന വിസ് ലോറൻസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. 257 സിക്സിസ്റ്റ് വിധിയൻ മാർപ്പാപ്പയായ ശേഷം തനിക്ക് നല്ല പരിചയമുണ്ടായിരുന്ന ലോറൻസിന് ഡീക്കൻ പട്ടം നൽകി. അദ്ദേഹം മാർപ്പാപ്പയുടെ ദിവ്യബലിൽ ശുശ്രൂഷിച്ചു പോന്നു. സഭയുടെ സ്വത്തെല്ലാം കൈകാര്യം ചെയ്തിരുന്നത് ലോറൻസ് ആയിരുന്നത് കൊണ്ട് മാർപ്പാപ്പയുടെ ആർച്ച് ഡീക്കൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വലേറിയൻ ചക്രവർത്തി 257 പ്രസിദ്ധം ചെയ്ത വിളംബരം അനുസരിച്ച് 258 മാർപ്പാപ്പ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹം കൊലക്കളത്തിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ ലോറൻസ് കരഞ്ഞ് പിന്നാലെ ചെന്ന് അഭിവാദ്യം ചെയ്തു. പിതാവേ, അങ്ങയുടെ മകനെ കൂടാതെ അങ്ങ് എവിടേക്കാണ് പോകുന്നത്? പരിശുദ്ധനായ പുരോഹിത, അങ്ങയുടെ ഡീക്കനെ കൂടാതെ അങ്ങ് എവിടേക്ക് പോകുന്നു? അങ്ങയുടെ ശുശ്രൂഷകനെ കൂടാതെ അങ്ങ് ബലി അർപ്പിച്ചിട്ടില്ല. എന്തിലാണ് അങ്ങയെ ഞാൻ അതൃപ്തിപ്പെടുത്തിയത്? ഞാൻ കൃത്യവിലോപനായിരുന്നിട്ടുണ്ടോ? കർത്താവിൻ്റെ രക്തം കൈകാര്യം ചെയ്യുവാൻ അങ്ങ് തിരഞ്ഞെടുത്തവൻ അയോഗ്യനായിപ്പോയോ എന്ന് കാണുക. മകനെ, ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്നില്ല. 3 ദിവസത്തിനകം നീ എന്നെ അനുദാനം ചെയ്യും. നിൻ്റെ കൈവശമുള്ള തിരുസഭയുടെ നിധിയെല്ലാം ദരിദ്രർക്ക് ഭാഗിച്ചു കൊടുക്കുക എന്ന് മാർപ്പാപ്പ പ്രതിവചിച്ചു. ലോറൻസ് സന്തുഷ്ടനായി തൻ്റെ കൈവശമുണ്ടായിരുന്ന സമ്പത്തെല്ലാം ദരിദ്രർക്കും വിധവകൾക്കും ഭാഗിച്ചു കൊടുത്തു. പിന്നീട് റോമൻ പ്രിഫെക്ട് സഭയുടെ സ്വർണ്ണാഭരണങ്ങളും സ്വർണ്ണ തിരക്കാലുകളും മുതൽക്കൂട്ടുകളും കാണിച്ചു കൊടുക്കാൻ ലോറൻസിനോട് ആവശ്യപ്പെട്ടു. ദരിദ്രരെയും വിധവകളെയും നിരനിരയായി നിർത്തിയതിനു ശേഷം പ്രിഫെക്റ്റിനെ വിളിച്ച് ഇവരാണ് സഭയുടെ സ്വത്ത് എന്ന് പറഞ്ഞു. നീ എന്നെ പരിഹസിക്കുകയാണല്ലേ? പ്രിഫെക്റ്റ് പ്രതിവേശിച്ചു. എഞ്ചിഞ്ചായി നിന്നെ ഞാൻ കൊല്ലും. അനന്തരം ലോറൻസിൻ്റെ വസ്ത്രം അഴിച്ച് അദ്ദേഹത്തെ ഒരു ഇരുമ്പ് പലകയിൽ കിടത്തി പലകയുടെ കീഴിൽ തീയിട്ടു. അഗ്നി ശരീരത്തെ എരിയിച്ചു. ദൈവസ്നേഹം അഗ്നിയെ അവഗണിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവസാനം ലോറൻസ് മരിച്ചു. റോമം മുഴുവൻ്റെ മനസാന്തരത്തിന് ലോറൻസ് കാരണമായി. വിചിന്തനം: ക്രിസ്തു ദരിദ്രവേഷത്തിൽ നമുക്ക് പ്രത്യക്ഷനാകുന്നു. തന്നിമിതം ദരിദ്രരോടുള്ള സ്നേഹം രക്ഷയുടെ അടയാളമാണ്. ദരിദ്രരോട് അനുകമ്പയുള്ളവ നശിക്കുക അസാധ്യമാണ്.